ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. ഇവിടെ നാം കാണുന്നത് ഭൂമിയിലെ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് വന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധനയാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരും അവിടെ ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം എന്ന വിശേഷണം. ഈ എണ്ണിക്കൂടാത്ത പുരുഷാരം എന്നത് മത്തായി 28-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ നിവൃത്തിയായിട്ട് വേണം കരുതാൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് സകല ജാതികളോടും സുവിശേഷം അറിയിച്ച് അവരെ ശിഷ്യരാക്കണം എന്നാണ്. അതുപ്രകാരം ഇവിടെ നോക്കുമ്പോൾ നാം കാണുന്നത് സകല ജാതികളിൽ നിന്നുള്ള ഒരു മഹാപുരുഷാരത്തെ തന്നെയാണ്. എന്നാൽ ഇവരുടെ ആരാധനയും വെളിപ്പാട് പുസ്തകം തന്നെ 4-ാം അധ്യായത്തിൽ കാണുന്ന ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ യോഹന്നാൻ കണ്ടത് ആരാധിക്കാനായി വേർതിരിക്കപ്പെട്ട സ്വർഗീയ സൈന്യത്തിൻ്റെ ആരാധനയാണ്. അത് നയിച്ചിരുന്നത് കെരൂബുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വർഗീയ ദൂതന്മാരാണെന്ന് വേണം കരുതാൻ. യെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും 10-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും ഇതിന് പിൻബലം നൽകുന്നതാണ്. എന്നാൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ സമാനമായ രീതിയിൽ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് 6 ചിറകുകളുള്ള സറാഫുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. സറാഫുകളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഇടം ഇതാണ്. സറാഫ് എന്നതിന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലും ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ ജീവികളുടെ നടുവിൽ ജ്വലിക്കുന്ന തീക്കനൽ പോലെ കണ്ടു എന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു. പക്ഷേ പ്രവാചകൻ ഇവയെ വിളിക്കുന്നത് കെരൂബുകൾ എന്നാണ്. സറാഫുകളും കെരൂബുകളും ഒന്നല്ല, 2 വിഭാഗം തന്നെയാണെന്ന് പലരും കരുതുന്നു. സറാഫുകൾ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ്. അതായത് ദൈവത്തെ നിത്യം ആരാധിക്കാനായി സൃഷ്ടിക്കപ്പെട്ട സ്വർഗീയ ജീവികൾ. കെരൂബുകളെ സംരക്ഷണ ചുമതലയുള്ള ജീവികൾ അഥവാ കാവൽ ചെയ്യുന്നവർ എന്ന നിലയിലാണ് പലയിടത്തും നാം കാണുന്നത്. ബൈബിളിൽ ആദ്യമായി കെരൂബുകളെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിലാണ്. അവിടെ ഏദൻ തോട്ടം കാക്കുന്നതിനായി അഥവാ അവിടെയുള്ള ജീവൻ്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാക്കുവാനായി യഹോവയായ ദൈവം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുതന്നെയായാലും സ്വർഗീയ ആരാധന എന്നത് കെരൂബുകളെയും സറാഫുകളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗത്യമാണ് അഥവാ അവർ അതിനായി നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധനയ്ക്ക് അതിൽ നിന്നും വ്യത്യാസമുണ്ട്. വളരെ നന്ദിയോടെയാണ് ഈ മഹാപുരുഷാരം കർത്താവിനെ ആരാധിക്കുന്നത്. കാരണം തങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷത്തിലാണ് അവർ ആരാധിക്കുന്നത്. ഇതാണ് 10-ാം വാക്യം സൂചിപ്പിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധന വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയുമാണെന്ന് നാം കാണുന്നു. ഇവരുടെ തകർത്ത ഇടിമുഴക്കം പോലെയുള്ള ഈ ആരാധന കണ്ട് സ്വർഗീയ സൈന്യം മുഴുവൻ ആരാധിക്കുന്നതാണ് പിന്നീട് നാം അവിടെ കാണുന്നത്.
ഇത്രയും എണ്ണിക്കൂടാത്ത പുരുഷാരത്തെ സർവശക്തനായ ദൈവം രക്ഷിച്ചെടുത്ത അഥവാ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ആ മഹൽ പദ്ധതി കണ്ട്, അവരുടെ ആരാധന കണ്ട് ദൂതന്മാരും നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുന്നു. അവിടെയുള്ള മഹാപുരുഷാരം അവരുടെ അങ്കി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുന്നവരാണ്. അതിനർത്ഥം അവരുടെ കണ്ണീരോ അനുതാപമോ കഷ്ടപ്പാടുകളോ രക്തസാക്ഷിത്വമോ അല്ല അവരെ അവിടെ എത്തിച്ചത്. മറിച്ച് യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ദൈവകുഞ്ഞാട് തൻ്റെ രക്തം മുഴുമാനവരാശിക്കുമായി ചൊരിഞ്ഞതിൻ്റെ ഫലമാണ് അവരുടെ വീണ്ടെടുപ്പ് എന്നാണ്. അവർ അവരുടെ അങ്കി വെളുപ്പിച്ചത് ആ രക്തത്താലാണ്. ഇതാണ് യെശയ്യാ പ്രവചനം 1:18 വാക്യത്തിൽ പറയുന്നത്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഈ വാഗ്ദത്തത്തിൻ്റെ ഒരു നിവൃത്തി എന്നതുപോലെയാണ് നാം ഈ രംഗം ഇവിടെ കാണുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച ഏവർക്കും കർത്താവിൻ്റെ കൃപാസനത്തിങ്കലേക്ക് യാതൊരു തടസ്സവും കൂടാതെ കടന്നു ചെല്ലാം. ഇവരാരും കഷ്ടത അനുഭവിച്ചതുകൊണ്ടല്ല ശുദ്ധീകരിക്കപ്പെട്ടത്, മറിച്ച് യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തെ ഏറ്റുപറഞ്ഞ് അതിൽ വിശ്വസിച്ച് അതിൽ കൂടെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അഥവാ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ കഷ്ടത സ്വർഗം വിലയേറിയതായി എണ്ണുന്നു. സ്വർഗത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരും ആരാധനയ്ക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരോടും മൂപ്പന്മാരോടും കൂടെ ആരാധനയിൽ പങ്കുകൊള്ളുന്നു. ഇതിൽ നിന്നും സ്വർഗം വെറുമൊരു വിശ്രമസ്ഥലമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 15 വാക്യം പറയുന്നു: സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്ന്. ഇത് ദാവീദ് രാജാവ് 27 സങ്കീർത്തനത്തിൽ പറഞ്ഞതിൻ്റെ നിവൃത്തിയായി കണക്കാക്കാം. അതിൻ്റെ 4 വാക്യം പറയുന്നു: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിലെ ഈ ആഗ്രഹം മുഴുവൻ വീണ്ടെടുക്കപ്പെട്ടവരുടെയും അനുഭവമായി മാറുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. 17 വാക്യത്തിൽ പറയുന്നു: സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തും എന്ന്. ഇവിടെ കുഞ്ഞാട് മേയിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കുഞ്ഞാട് മേയിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. എന്നാൽ ഇവിടെയുള്ള കുഞ്ഞാട് മറ്റുള്ളവരെ മേയിച്ച് ജീവജലത്തിൻ്റെ അടുക്കലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ കുഞ്ഞാട് യഥാർത്ഥത്തിൽ ഇടയനാണ്. അത് യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു: ഞാൻ നല്ല ഇടയൻ എന്ന്. എന്നാൽ തൻ്റെ കുരിശിലെ യാഗമാണ് തനിക്ക് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പദവി നേടിക്കൊടുത്തത്. താൻ ഭൂമിയിലെ നല്ല ഇടയനായിരുന്നതുപോലെ തന്നെ സ്വർഗത്തിലെയും നല്ല ഇടയനാണ്. അതുകൊണ്ടാണ് അവിടെ എത്തിയവർക്ക് ദാഹവും വിശപ്പും അനുഭവിക്കാൻ ഇടയാകാതെ വെയിലും ചൂടും തട്ടാതെ അവരെ നടത്തും എന്ന് പറയുന്നത്. തുടർന്ന് പറയുന്നു: അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയുമെന്ന്. ഇതിൻ്റെ അർത്ഥം അവിടെ മഹാകഷ്ടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എത്തിയവർ തുടർന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നല്ല. കുഞ്ഞാടിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ എത്തുന്നതോടുകൂടി മനുഷ്യൻ്റെ ദുഃഖവും മുറവിളിയും കഷ്ടതയും മരണവും എല്ലാം നീങ്ങി സ്വർഗീയ സമാധാനവും സന്തോഷവും നിത്യജീവനും ലഭിക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ യെരുശലേം എന്ന ദൈവനഗരത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന 21 അധ്യായത്തിൽ ഇത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ ദൈവകുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ മഹാപീഡനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. മഹാപുരുഷാരം അഥവാ വലിയ പുരുഷാരം എന്ന വാക്ക് നാം പിന്നീട് കാണുന്നത് വെളിപാട് പുസ്തകം 19 അധ്യായത്തിലാണ്.
അവിടെയാണ് നാം കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയെക്കുറിച്ച് വായിക്കുന്നത്. 7-9 വാക്യങ്ങൾ. എന്തുതന്നെയായാലും കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നാണ് നാം അവിടെ കാണുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ആ ക്ഷണിക്കപ്പെടുന്നവരോട് കൂടെ അവരുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഇഹലോക ജീവിത വേളയിലാണ്. ഈ ഉറപ്പ് ലഭിക്കണമെങ്കിൽ നാം ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായിരുന്നാലും കർത്താവിൽ ആയിരിക്കണം. അതായത് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കുന്നവർക്ക് മാത്രമേ ഈ അവസരം, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയെക്കുറിച്ചും അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരെക്കുറിച്ചും ഞങ്ങൾക്ക് വിശദമാക്കി തന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അതായത് കർത്താവെ അങ്ങയുടെ മേഘപ്രത്യക്ഷതയിൽ അങ്ങയോടുകൂടെ ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അടിയങ്ങളും ഉണ്ടാകുവാൻ ഇടയാകട്ടെ കർത്താവെ. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങ് വെളിപ്പെടുത്തി തരുന്ന തിരുവചന സത്യങ്ങൾക്കനുസരിച്ച് അടിയങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ ഈ നാളുകളിൽ അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.